ആൻ്റോ ആൻ്റണിക്ക് ശക്തമായ ആൻറ്റി ഇൻകുമ്പൻസിയുണ്ട്. ആൻ്റോ ആൻ്റണി ഒന്നും ആ മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല. അവസാനഘട്ടം ഈ ഇലക്ഷന് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുൽവാമയിലെ അറ്റാക്കിനെ കുറിച്ച് ശരിക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ് രാജ്യദ്രോഹപരമാണ്, വേണമെങ്കിൽ ഗവൺമെൻറ് കേസെടുക്കാവുന്നതാണ്. ആൻ്റണി പറാസിംഗ്യാനല്ല, ഒരു ക്രൗഡ് പുള്ളറെന്നും പറയാൻ ആൻ്റണിയെ കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ വലിയ ഒരു പണ്ഡിതനല്ല, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ അല്ല, ഇതൊന്നുമല്ല ആൻ്റണി. പക്ഷേ ആൻ്റണി അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമായതുകൊണ്ടും അഴിമതിരഹിതമായിട്ട് ഇമേജ് ഉള്ളതുകൊണ്ടുമാണ് നിന്നത്. ഒടുവിൽ സുരേഷ് ഗോപി എടുക്കുമോ കൊടുക്കുമോ? അല്ല, അത് നമ്മൾ കാത്തിരിക്കേണ്ട ഒരു വിഷയമാണ്. കരുണാകരൻ അന്ന് രാജിവെച്ച് പറഞ്ഞു അദ്ദേഹത്തിനെ തകർത്തത് നപുംസകങ്ങളാണെന്ന്. മുരളീധരൻ ഇപ്പോൾ അവിടെ മത്സരിച്ചപ്പം പിന്നെ നമ്മൾ കെ സുരേന്ദ്രൻ പറയുന്നു ശിഖണ്ഡിയാണെന്ന്. അങ്ങനെയെങ്കിൽ ഇതിലാരെ കേന്ദ്രമന്ത്രിയാക്കുമെന്നൊരു വിഷയമുണ്ടാകും. ഇല്ല സാറേ, അത് വലിയ പ്രശ്നമില്ല. യു പി എ ഭരിച്ചിട്ട് എട്ട് കേന്ദ്രമന്ത്രിമാരെ കേരളത്തിലുണ്ടായിരുന്നില്ലേ? നമസ്കാരം. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് തൃശ്ശൂരും പത്തനംതിട്ടയും. ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നതും ഈ രണ്ട് മണ്ഡലങ്ങളെ കുറിച്ചാണ്. സർ, പത്തനംതിട്ട, തൃശ്ശൂർ, എന്താണ് അവിടുത്തെ സ്ഥിതി? പത്തനംതിട്ട വളരെ സെൻസിറ്റീവായുള്ള ഒരു നിയോജക മണ്ഡലമാണ്. കാരണം 2019 കെ സുരേന്ദ്രൻ അവിടെ മത്സരിച്ച് 297,000 വോട്ട് പിടിച്ച ഒരു സ്ഥലമാണ് പത്തനംതിട്ട. ശബരിമല ഇഷ്യൂവിൻ്റെ ആ ആഫ്റ്റർ എഫക്റ്റ് നിൽക്കുന്ന ആ ഘട്ടമായിരുന്നു. അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോഴവിടെ ഈ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൻ്റെ പ്രാധാന്യം വന്നത് അനിൽ ആൻ്റണി അവിടെ മത്സരിക്കാൻ വന്നപ്പോഴാണ്. പി സി ജോർജ് മത്സരിച്ചിരുന്നെങ്കിലും കടുത്ത മത്സരം തന്നെ വന്നേനെയും. അനിൽ ആൻ്റണി മത്സരിക്കാൻ വന്നപ്പോൾ എ കെ ആൻ്റണി മകൻ എന്നുള്ള നിലയിൽ ഒരു പ്രത്യേക മാനമായി ആ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ. അപ്പോൾ അവിടെ നിൽക്കുന്നത് ഒന്ന് അനിൽ ആൻ്റണി, രണ്ട് സിറ്റിംഗ് എം പി ആയുള്ള ആൻ്റോ ആൻ്റണി, പിന്നെ നമ്മുടെ പിന്നെ സാമ്പത്തിക വിദഗ്ധൻ തോമസ് ഐസക്കോൺ, ഡോക്ടർ തോമസ് ഐസക്കോൺ മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇ ഡിയെ പോലും വിരട്ടിയാണ് കോടതിയൊക്കെ വിരട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രോബ്ലം വെച്ചാൽ ഈ ആൻ്റോ ആൻ്റണിക്ക് സംഭവിച്ച ഒരു കാര്യം, ആൻ്റോ ആൻ്റണിക്ക് ശക്തമായ ആൻറ്റി ഇൻകുമ്പൻസിയുണ്ട്. ആൻ്റോ ആൻ്റണി ഒന്നും ആ മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല. അവസാനഘട്ടം ഈ ഇലക്ഷന് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുൽവാമയിലെ അറ്റാക്കിനെ കുറിച്ച് ശരിക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ് രാജ്യദ്രോഹപരമാണ്, വേണമെങ്കിൽ ഗവൺമെൻറ് കേസെടുക്കാവുന്നതാണ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നടത്തി. അപ്പോൾ ഇല്ലേ, പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ സ്ഥിതിയിലാണ് ഈ ആൻ്റോ ആൻ്റണിയുടെ നിൽപ്പ് അവിടുത്തെ. അപ്പോൾ ആൻ്റോ ആൻ്റണിക്കുള്ള ഏക ബലം എന്ന് പറയുന്ന ക്രൈസ്തവ സഭയുടെ പിന്താങ്ങൽ മാത്രമേ ഉള്ളൂ, പല പേരും ആൻ്റോ ആൻ്റണിയെ എവിടെയും പിന്താങ്ങുന്നില്ല. ഹിന്ദുക്കളിൽ നിന്ന് SNS അല്ലെ NSSO അല്ലെങ്കിൽ SNDP ഒന്നും ഒരു പിന്തുണയും ആൻ്റോ ആൻ്റണിക്കില്ല. ആൻ്റോ ആൻ്റണിക്ക് റോമൻ കത്തോലിക്ക സഭയുടെ പിന്തുണ അല്ലാതെ വേറെ ഒരു പിന്തുണയും ഇല്ല. അതുകൊണ്ട് ആൻ്റോ ആൻ്റണിക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ, പ്ലസ് കോൺഗ്രസ് വോട്ടും കൊണ്ട് ജയിക്കാൻ പറ്റുമെങ്കിൽ ആൻ്റോ ആൻ്റണിക്ക് ജയിക്കാം, അല്ലെങ്കിൽ ജയിക്കാൻ പറ്റില്ല. ആൻ്റോ ആൻ്റണിക്ക് പേഴ്സണലായിട്ട് വോട്ട് പിടിക്കത്തക്ക വിധത്തിൽ, അല്ലെ MP എന്നുള്ള നിലയിൽ ഒരു പെർഫോമൻസിൻ്റെ പേരിൽ വോട്ട് പിടിക്കത്തക്ക വിധത്തിൽ ഒന്നും ആൻ്റോ ആൻ്റണി അവിടെ ചെയ്തിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തിരുന്ന ആളാണ് MK രാഘവൻ കോഴിക്കോട്. കോഴിക്കോട് എന്തെല്ലാം വികസനം നടത്തി, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ തന്നെ പിന്നെ മുഖച്ഛായ മാറ്റിയില്ലേ, വളരെ പോപ്പുലർ MP ആയിട്ടു. അപ്പോൾ MP പ്രതിപക്ഷത്തിരുന്നാലും ഭരണപക്ഷത്തിരുന്നാലും കഴിവും കാര്യപ്രാപ്തിയും ഉള്ളവനാണ്, ഇതൊക്കെ വാങ്ങിക്കാം. അതിനൊന്നും ആൻ്റോ ആൻ്റണിയെ കൊണ്ട് പറ്റിയിട്ടില്ല. പിന്നെ ആൻ്റോ ആൻ്റണി വലിയ ഭാഗ്യവാനാണ്. ഈ ഭാഗ്യവാനെന്ന് പറഞ്ഞാൽ ഭാഗ്യക്കുരു എടുക്കുന്ന പോലാണ്, എങ്ങനെയൊക്കെ വരുന്ന ഭാഗ്യം തുണച്ച് ഭാഗ്യം കൊണ്ട് ജയിച്ചു വരുന്ന ഒരാളാണ്. പിന്നെ സഭയുടെ പിന്തുണ, ആ സഭയുടെ പിന്തുണ അദ്ദേഹത്തിൻ്റെ ഭാഗ്യമായിരിക്കാം. ഇതാണ് ആൻ്റോ ആൻ്റണിയുടെ സ്ഥിതി. അനിൽ ആൻ്റണി വന്നപ്പോൾ തന്നെ അവിടെ വിവാദമായി. ആൻ്റണിയുടെ മകനാണ്, പി സി ജോർജിനെ മാറ്റിയിട്ട് അനിൽ ആൻ്റണി വന്നു എന്നൊക്കെ ഉള്ളതായിരുന്നു ആദ്യം. ശരിക്കും പറഞ്ഞാൽ പി സി ജോർജ് മാറിയ പിന്നെ അനിൽ ആൻ്റണി വന്നപ്പോൾ ഒരു ചെറിയ ഒരു മന്ദത ഉണ്ടായിരുന്നു, പലരെയും നിരാശരാക്കി. പക്ഷേ വളരെ പെട്ടെന്ന് കളം പിടിക്കും, വളരെ പെട്ടെന്ന് മാറി പിന്നെ അനിൽ ആൻ്റണിക്ക് കഴിഞ്ഞു. പി സി ജോർജിനുണ്ടായിരുന്ന ഒരു പ്രശ്നം, പി സി ജോർജിനേക്കാൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ബെറ്റർ കാൻഡിഡേറ്റ് അനിൽ ആൻ്റണിയാണ്. കാരണം പി സി ജോർജിനെ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഇതര കമ്മ്യൂണിറ്റിയിൽ ഒരു ശക്തമായ എതിർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് തീർത്ത് വന്ന് കാണുമായിരിക്കും, എങ്കിലും അതുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല കാൻഡിഡേറ്റ് ആയിരുന്നതിന് പി സിയേക്കാൾ. അപ്പോൾ എന്തായാലും ശരി, ഈ അനിൽ ആൻ്റണി സ്റ്റാഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് വന്ന ആളാണ്, മിടുക്കനാണ്, കാര്യപ്രാപ്തി ഉള്ളവനാണ്. അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ പരിമിതി എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ വലിയ ശേഷിയൊന്നുള്ള ആളല്ല, വലിയ ഒരു അങ്ങനെ ഒരു പ്രാസംഗ്യനൊന്നുമല്ല. പിന്നെ ആൻ്റോ ആൻ്റണിയും വലിയ പ്രാസംഗ്യനൊന്നുമല്ല. പക്ഷേ അനിൽ ആൻ്റണിക്കുള്ളൊരു പ്രശ്നം, അദ്ദേഹം ഈ പൊളിറ്റിക്സിലേക്ക് വന്ന് പരിചയക്കുറവുണ്ട്, കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ പരിചയക്കുറവുണ്ട്, വാചകങ്ങളും വാക്കുകളും ഉപയോഗിക്കുന്നതിനുള്ള പ്രാധാന്യം അറിയാതെ പോകുന്നു, അങ്ങനെയൊക്കെ ചില കുഴപ്പങ്ങളിലൊക്കെ അദ്ദേഹം ചെന്ന് ചേരുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ഏറ്റവും മഹാഭാഗ്യവാനായ രാഷ്ട്രീയക്കാരൻ എ കെ ആൻ്റണിയാണ്.
എ കെ ആന്റണിയെ എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി അദ്ദേഹം മന്ത്രിയാവും, മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കി അദ്ദേഹം മുഖ്യമന്ത്രിയാവും, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കി അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാവും, കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കി അദ്ദേഹം രാഷ്ട്രപതി ആകാൻ കഴിയാതെ പോയത് ഒരു ചെറിയ ട്വിസ്റ്റ് വന്നുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രപതി ആകാൻ പോയതിനെ വരുന്നത്. ആന്റണി പറാസിംഗനല്ല, ഒരു ക്രൗഡ് പുള്ളറെന്നും പറയാൻ ആന്റണിയെ കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ വലിയ ഒരു വലിയ ഒരു പണ്ഡിതനല്ല, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറല്ല, ഇതൊന്നുമല്ല ആന്റണി. പക്ഷേ ആന്റണി അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമായതുകൊണ്ടും അഴിമതിരഹിതമായിട്ട് ഇമേജ് ഉള്ളതുകൊണ്ടുമാണ് നിന്നത്. ഒരു പരിധിവരെ ആൻ്റോ ആൻ്റണി അതൊക്കെ, അനിൽ ആൻ്റണി അതൊക്കെ അനുകൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത സമയത്ത് ചില വിവാദങ്ങൾ അദ്ദേഹം പിന്നെ ഈ നയതന്ത്ര നമ്മുടെ പ്രതിരോധ രഹസ്യം ചോർത്തിക്കൊടുത്തു. അങ്ങനെയൊന്നും എ കെ ആൻ്റെ കയ്യിലിരിക്കുന്ന പ്രതിരോധ രഹസ്യമൊന്നും അനിൽ ആൻ്റണിക്ക് ചോർത്തി കൊടുക്കാൻ കഴിയുന്നൊന്നല്ല. പിന്നെ നമുക്ക് ഭരണ സംവിധാനവുമായിട്ട് അറിയാവുന്നവർക്കറിയാം, വളരെ പ്രതിരോധ രഹസ്യങ്ങളടങ്ങിയ ഫയലുകളൊക്കെ എങ്ങും ആർക്കും അക്സസബിളായിട്ട് വീട്ടിൽ കൊണ്ടിട്ടേക്കുന്നൊന്നുമല്ല. അത് പ്രതിരോധ മന്ത്രി കണ്ട അപ്പം തന്നെ സൈൻ ചെയ്ത് പോയി കഴിഞ്ഞു. അല്ലാതെ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പ്രചരിപ്പിക്കുകയൊക്കെ പറഞ്ഞാൽ സാധാരണ സെൻസിൽ നോക്കിയാൽ അസാധ്യമാണ്. പിന്നെ എന്തായാലും അതൊക്കെ ഉണ്ടാക്കിയ വിവാദമൊന്നും കാര്യമായി അനിൽ ആൻ്റണി അവിടെ ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അനിൽ ആൻ്റണി ഒരു പ്ലസ് പോയിൻ്റ്, അനിൽ ആൻ്റണി ജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും അനിൽ ആൻ്റണി ഒരു വെൽ പ്ലേസ്ഡ് ആയിരിക്കും. അപ്പം കത്തോലിക്ക സഭയ്ക്ക് സഭയുടെ ഒരു പൊളിറ്റിക്സ് നോക്കിയാൽ അവർക്ക് ആൻ്റോ ആൻ്റണി എന്ന എം പി വേണോ, അനിൽ ആൻ്റണി എന്ന് മന്ത്രിയാകാൻ സാധ്യതയുള്ള, അനിൽ അതേ പറയാനൊക്കെ കുത്തും, മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരാൾ, ഒരു സഹമന്ത്രിയൊക്കെ ആകാൻ നല്ല സാധ്യതയുള്ള ആളാണ്, അങ്ങനെ ഒരു സാധ്യതയുള്ള ഒരാൾ വരണോ എന്നാണ്. ഈ കേന്ദ്ര സർക്കാരും ഈ ഇവരും തമ്മിലുള്ള ഒരു പ്രത്യേക സൗഹാർദ്ദത്തിൻ്റെ പാലമായി മാറാൻ വളരെ പെട്ടെന്ന്, കത്തോലിക്കാ സഭയും പിന്നെ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള പാലമായിട്ട് മാറാൻ അനിൽ ആൻ്റണിക്ക് പറ്റൂ, ആൻ്റോ ആൻ്റണിക്ക് പറ്റില്ല. ആൻ്റോ ആൻ്റണി പ്രതിപക്ഷത്ത് പോയിരുന്നു, ഇതൊക്കെ കണ്ടുകൂട്ടായിരിക്കാം സ്വാഭാവികമായിട്ടും അനിൽ ആൻ്റണിയെ. അതെ, അനിൽ ആൻ്റണി അവിടെ കൊണ്ടുവന്നു, ഒന്നും കാണാത്ത പ്രധാനമന്ത്രി പിന്നെ പത്തനംതിട്ട വന്ന് അനിൽ ആൻ്റണിക്ക് വേണ്ടി അങ്ങനെയൊന്നും പ്രസംഗിക്കില്ലല്ലോ. അദ്ദേഹത്തിന് കൃത്യമായ പദ്ധതിയുണ്ട്, കൃത്യമായ ഇൻഫർമേഷൻസ് ഉണ്ട്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പത്തനംതിട്ട നിർത്തി. പി സി ജോർജിനെ മാറ്റി അനിലിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആളുകളുടെ പൾസ് ഈ ഇവർക്ക് സർവേക്കാർക്ക് അറിയത്തില്ല, പക്ഷേ ആളുകളുടെ പൾസ് അറിയാൻ വേറെ സംവിധാനങ്ങളുണ്ടല്ലോ. അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് പിന്നെ എ കെ ആൻ്റെ മകനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. പിന്നെ മോദിയുടെ പ്രത്യേക പരിരക്ഷ ഉള്ള അദ്ദേഹത്തിൻ്റെ ടീമിലെ അദ്ദേഹം ചേർത്ത് നിർത്തുന്ന ഒരാളാണ് അനിൽ ആൻ്റണി. ഇപ്പോൾ വന്നപ്പോൾ തന്നെ ബി ജെ പിയിൽ ഒരുപാട് നല്ല സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് എത്തിയിട്ടുണ്ട്. അപ്പം കഴിവുള്ള ആളാണ് അനിൽ ആൻ്റണി, അതിന് സംശയിക്കണ്ട. ബ്രാസിംഗനല്ല, അനിൽ ആൻ്റണി നല്ല ഒരു സ്ഥാനാർത്ഥിയാണ്. ഒരു പക്ഷേ പത്തനംതിട്ടക്കാർ അനിൽ ആൻ്റണിയെ വളരെ ഗൗരവമായി പരിഗണിക്കാൻ സാധ്യതയുണ്ട്. പറഞ്ഞപോലെ ഈ ആൻ്റോ ആൻ്റണിക്ക് കോൺഗ്രസ്സുകാർക്കപ്പുറം സഭയിൽ ഇപ്പോൾ എങ്ങനെയാണ് അവരുടെ പിന്തുണയെന്ന് എനിക്കറിഞ്ഞത്, നേരത്തെ തന്നെ സഭയുടെ പിന്തുണയായിരുന്നു. അത് ഉണ്ട്, അതിനപ്പുറത്തോട്ട് അനിൽ ആൻ്റണിക്ക് ആൻ്റോ ആൻ്റണിക്ക് വലിയൊരു സ്വാധീനമുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ മൂന്നാമത് വരുന്നത് തോമസ് ഐസക്കാണ്. തോമസ് ഐസക്ക് മൂന്നാമത് രംഗത്തുണ്ട്. അവിടെ പണ്ട് ഹിന്ദുക്കൾ അവിടെ ശബരിമലയുമായി പിന്നെ ഒരു സമരം നടക്കുമ്പോഴേ നാമജപ ഘോഷയാത്ര, തെറിജപ ഘോഷയാത്ര എന്ന് വിശേഷിപ്പിച്ച ആളാണ് ഡോക്ടർ തോമസ് ഐസക്ക്. പിന്നെ ഡോക്ടർ തോമസ് ഐസക്കിനെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സ്ഥായിയായ ഒരു ഒരു വികാരം എന്ന് പറയുന്ന പുച്ഛമാണ്. അതിനെക്കാർക്കും ഒന്നും അറിയത്തില്ലല്ല, ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ചിന്തിക്കുന്ന ലെവലിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന് മൂന്നാം സ്ഥാനത്ത് പോകാനുള്ള സാധ്യത. പരമാവധി വോട്ടുകൾ കഴിഞ്ഞ തവണ സുരേന്ദ്രൻ സ്വരൂപിച്ചു. അപ്പോൾ അവിടെ നിന്നൊരു 10,000-60,000-80,000 വോട്ടുകൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അനിൽ ആൻ്റണിക്ക് കഴിഞ്ഞാൽ ചിത്രം മാറും. മാറും, 60,000 വോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെ അനിൽ ആൻ്റണി കഴിഞ്ഞാൽ ചിത്രം മാറും. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ തോമസ് ഐസക് കുറച്ചുകൂടെ പുറകോട്ട് പോത്തേ ഉള്ളൂ. വീണ ജോർജ് പിടിച്ചത്രയും വോട്ട് ഓർത്തഡോക്സ് സഭക്കാരിയാണ് വീണ ജോർജ്, അവർ പിടിച്ചത്രയും വോട്ട് പോലും ഡോക്ടർ തോമസ് ഐസക്കിന് കിട്ടാനുള്ള സാധ്യതയില്ല. പിന്നെ തോമസ് ഐസക്കിനെ സംബന്ധിച്ചാൽ അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനാണെന്നൊന്നും പറയുന്നതും ജനം എടുക്കുന്നില്ലല്ലോ സീരിയസ് ആയിട്ട്. ഈ പിണറായി സർക്കാരിനെ മനസ്സിലാവുന്നില്ല, ഇല്ല അദ്ദേഹം ഒരു പ്രസൻസ്. പിന്നെ ഒരു നല്ലൊരു ബുദ്ധിജീവിയാണ്, താടിയൊക്കെ വളർത്തി ജൂബായൊക്കെ ഇട്ട് അങ്ങനെ പോകുന്നുണ്ട്. അതിനപ്പുറം തോമസ് ഐസക് എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഒരു പ്രസൻസൊന്നും പൊതുസമൂഹത്തിൽ പത്തനംതിട്ടയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്, ഞാൻ പത്തനംതിട്ടയിൽ ഒരു സാധ്യത കാണുന്നത് അനിൽ ആൻ്റണിക്ക് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് പോകുന്നത് തൃശ്ശൂരേക്കാണ്. ഈ കഴിഞ്ഞ നാല് നമ്മൾ സംസാരിച്ച നാല് മണ്ഡലങ്ങളിലും ഒക്കെ മുമ്പ് തന്നെ ചർച്ചയിൽ മുഴങ്ങിക്കേട്ടൊരു മണ്ഡലമാണ് തൃശ്ശൂർ. ഒടുവിൽ സുരേഷ് ഗോപി എടുക്കുമോ കൊടുക്കുമോ? അല്ല, അത് നമ്മൾ കാത്തിരിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഒന്ന് സുരേഷ് ഗോപി, മറ്റൊന്ന് കെ മുരളീധരൻ, വി എസ് സുനിൽകുമാർ, ഇവരും മൂന്നുപേരുണ്ടാണല്ലോ മത്സരം. ഈ മത്സരത്തിന് ഒരുപാട് തലങ്ങളുണ്ട്. അവിടെ
പൊളിറ്റിക്കൽ പോളറൈസേഷനും വരും, കമ്മ്യൂണൽ പോളറൈസേഷനും വരും. അവിടെ നമ്മൾ കാണേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷ സമുദായത്തിൻ്റെയും സഭയുടെയും പിന്തുണ കിട്ടിയാൽ സുരേഷ് ഗോപി അവിടെ ജയിച്ചിരിക്കും. അതിന് സംശയിക്കേണ്ട കാര്യമില്ല, സുരേഷ് ഗോപി അവിടെ ജയിക്കും. പിന്നെ മുരളീധരൻ, അത് പത്രത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് ഈ മുരളീധരൻ. മുരളീധരൻ്റെ രാഷ്ട്രീയ ഭീഷ്മാചാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നള്ളിച്ചുണ്ടെങ്കിൽ എന്താ മുരളീധരൻ്റെ ക്വാളിറ്റി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. KPCC പ്രസിഡൻ്റായിരുന്നു, അവിടുന്ന് അത് രാജിവെച്ചിട്ട് പോയി മന്ത്രിയാവണമെന്ന് നിർബന്ധം പിടിച്ച് വിദ്യുശക്തി മന്ത്രിയായി. വിദ്യുശക്തി മന്ത്രിയായിട്ടിരുന്ന് പോയിട്ട് വടക്കാഞ്ചേരി മത്സരിച്ചു, തോറ്റു. അവിടെ ഇട്ട് നിലയെ പൊട്ടിപ്പോയി. എ സി മൊയ്തീനാണ് തോൽപ്പിച്ചത്. മന്ത്രിയായിരുന്ന തോറ്റ കേരളത്തിലെ ഏക നേതാവ് മുരളീധരനാണ്. പിന്നെ മുരളീധരൻ തോറ്റിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ കരുണാകരൻ തോറ്റിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹോദരി പത്മജയും തോറ്റിട്ടുണ്ട്. അല്ല, ജയിച്ച ചരിത്രമൊന്നും അല്ല മുരളീധരനുള്ളത്, തോറ്റ ചരിത്രം ധാരാളമുണ്ട്. മൂന്ന് പാർട്ടികളുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി അലങ്കരിച്ച് എന്ന് പറഞ്ഞാൽ കാലു മാറിയെങ്കിലല്ലേ പറ്റുള്ളൂ, ഒരിടത്ത് തുറച്ചു നിന്നാൽ പറ്റില്ലല്ലോ. അപ്പം KPCC പ്രസിഡൻ്റായിരുന്നു, DICയുടെ പ്രസിഡൻ്റായിരുന്നു, NCPയുടെ പ്രസിഡൻ്റായിരുന്നു. അപ്പം മുരളീധരൻ ആസ് എ പൊളിറ്റിക്കൽ ലീഡർ ഒരിക്കലും ഒരു വിശ്വസ്തത പുലർത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരാളല്ല അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തോടും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരോടും. അപ്പോൾ മുരളീധരനെ അവിടെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നും പറയുന്നതിനകത്തുനിന്ന് ഒരു കാര്യമില്ല. ഇവിടെ വട്ടിയൂർക്കാവിൽ തന്നെ മത്സരിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഇന്ന് അദ്ദേഹം CAA എതിരായിട്ടൊക്കെ വലുതായിട്ട് സംസാരിക്കും. വട്ടിയൂർക്കാവിൽ മത്സരിച്ചാൽ പറഞ്ഞ് ആ സാധനം വട്ടിയൂർക്കാവിൽ ഇല്ലല്ലോ, ഏതായി സാധനം? മുസ്ലിം ലീഗ്. അത് പറഞ്ഞ് മറന്നിട്ടുണ്ടോ? വലിയ വിവാദമായിരുന്നു. ആ ഈ മദാമയെ എങ്ങനെ വിടാൻ പറ്റത്തില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് കെ മുരളീധരനല്ലേ? എല്ലാം പ്ലേറ്റ് നേരെ മാറ്റി വെച്ചു. ഇപ്പോൾ അതാ ഞാൻ ചോദിക്കുന്നത്, മുരളീധരൻ്റെ വിട്ടിടത്തും പറഞ്ഞിടത്തു നിന്നിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒട്ടും പ്രതിച്ഛായ ഇല്ലാത്ത, ഒട്ടും ഡിപ്പെൻഡബിൾ അല്ലാത്ത ഒരു ഒരു കരുണാകരൻ്റെ മകൻ എന്നതിനപ്പുറം എന്തെങ്കിലും ഒന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു നേതാവേ അല്ല മുരളീധരൻ. അതുകൊണ്ട് മുരളീധരൻ തൃശ്ശൂർ വന്ന് അത്ഭുതം സൃഷ്ടിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കരുണാകരൻ അന്ന് രാജിവെച്ചു പറഞ്ഞു അദ്ദേഹത്തിനെ തകർത്തത് നപുംസകങ്ങളാണെന്ന്. മുരളീധരൻ ഇപ്പോൾ അവിടെ മത്സരിച്ചപ്പം പിന്നെ നമ്മൾ കെ സുരേന്ദ്രൻ പറയുന്നു ശിഖണ്ഡിയാണെന്ന്. അപ്പോൾ എന്തായാലും ശരി, മരണാരം നപുംസകങ്ങളെക്കുറിച്ച് പറഞ്ഞു, കെ സുരേന്ദ്രൻ തന്നെ ശിഖണ്ഡിയെക്കുറിച്ച്. അപ്പോൾ മുരളീധരന് എൻ്റെ ഒരു വലിയ സാന്നിധ്യം അവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ സുരേഷ് ഗോപിയും BS സുനിൽകുമാറുമായിട്ട് ഒരു കടുത്ത മത്സരത്തിനാണ് ഞാൻ സാധ്യത കാണുന്നത്. കെ മുരളീധരൻ അല്ല, ആലപ്പുഴയിലെ പോലെ തന്നെ നല്ല പിന്തുണ സുരേഷ് ഗോപിക്ക്, സുരേഷ് ഗോപിക്ക് അവിടെ നല്ല പിന്തുണയുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ. കാരണം സുരേഷ് ഗോപി അങ്ങനെ ഒരു ഇമേജ് അവിടെ സൃഷ്ടിച്ചെടുത്തു കരിമന്നൂർ ബാങ്കിൻ്റെ പ്രശ്നത്തിൽ. പിന്നെ അവിടുത്തെ വികസന പ്രശ്നങ്ങൾ എപ്പോഴും ആ നാട്ടുകാരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്, സെലിബ്രിറ്റിയാണ്. പിന്നെ അങ്ങേർക്ക് ഈ സിനിമാ താരമായതുകൊണ്ട് രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് മനസ്സിൽ വരുന്നത് അന്ന് തുറന്ന് പറയും, ആ അല്ല മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് വേറൊന്നും പറയാനൊന്നും അങ്ങേർക്ക് അറിയില്ല. അതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളല്ലാതെ അതിനപ്പുറം ഒരു കാര്യമില്ല. പക്ഷേ ഇവിടെ വലിയ രസകരമായ ഒരു കാര്യം, സുരേഷ് തൃശ്ശൂർ മോഡിയുടെ പ്രസ്റ്റീജ് സീറ്റാണ് തൃശ്ശൂർ, അവിടെ മത്സരിക്കുമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതെന്നും ആയിക്കോട്ടെ, ഇവിടെ BJPയുടെ ഘടകക്ഷിയാണ് BDJS. BDJSന് വളരെയധികം സ്വാധീനമുള്ള പിന്നെ അത് കൊടുങ്ങല്ലൂർ, നാട്ടകം, പിന്നെ ഇങ്ങനെ കുറേ പിന്നെ മണ്ഡലങ്ങൾ. എന്തോ അല്ല, ഈ BDJSന് സാധ്യതയുള്ള BDJSന് ഈഴവ സമുദായത്തിന് വലിയ പ്രസൻസുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. ആ തൃശ്ശൂർ BDJSന്റെ സപ്പോർട്ട് കൊണ്ട് അത് മുരളിക്ക് ഗുണകരമായോ എന്ന് നോക്കാൻ വളരെ നിസ്സാര കാര്യമാണ്. ഈഴവ സമുദായം താമസിക്കുന്ന സ്ഥലങ്ങളിലെ വോട്ട് മാത്രം നോക്കിയാൽ മതി. ആ വോട്ട് BDJSന് പിടിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ BDJSന്റെ ഒരു ഭാവി തുലാസിലാകുന്ന ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കാരണം അവർക്ക് ആ കമ്മ്യൂണിറ്റിയുടെ ഇടവ കമ്മ്യൂണിറ്റിയിലോട്ട് പിടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ BJPക്ക് പിന്നെ എന്ത് പ്രയോജനമാണ് BDJSനെ കൊണ്ടുള്ളത് എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കത്തില്ലേ. അതുകൊണ്ട് തൃശ്ശൂർ BJPക്ക് മാത്രമല്ല, കോൺഗ്രസിനും പിന്നെ CPIക്കും മാത്രമല്ല, BDJSന്റെയും നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നാളെ. കാരണം ഒരു 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 ജനകീയമായ പിന്തുണ, അവരുടെ പ്രതികരിക്കുന്ന ജനത്തിൻ്റെ പിന്തുണ നേടിക്കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ കുറേ കഴിയുമ്പോഴേ BDJSന്റെ സ്വാധീനം കുറഞ്ഞു വരാൻ കൂടി ഈ തൃശ്ശൂരെ തെരഞ്ഞെടുപ്പിൽ സാധ്യതയുണ്ട്. എന്തായാലും ശരി, സുനിൽകുമാർ നല്ല കൃഷിമന്ത്രിയായിരുന്നു. സുനിൽകുമാറിന് പൊളിറ്റിക്കൽ വോട്ട്, അടുത്ത പക്ഷത്തിൻ്റെ പൊളിറ്റിക്കൽ വോട്ട് കിട്ടും. പക്ഷേ കമ്മ്യൂണൽ പോളറൈസേഷനിൽ ഒരു പക്ഷേ കുറച്ച് പിന്നെ ഈഴവ കമ്മ്യൂണിറ്റി വോട്ട് അദ്ദേഹത്തിൻ്റെ കൂടുതൽ കിട്ടിയേക്കാം, കുറച്ച് പൊളിറ്റിക്കൽ വോട്ട് കിട്ടിയേക്കാം. അതുകൊണ്ട് അവിടെ രക്ഷപ്പെടുക പ്രയാസമാണ്. കാരണം കേരള രാഷ്ട്രീയം മാറി സാറിനറിയാം, ഭയങ്കരമായിട്ട് കമ്മ്യൂണലായിട്ട് പോളറൈസ് ചെയ്യപ്പെട്ടു. അത് ഈ രാഷ്ട്രീയക്കാർ ചെയ്തതാണ്, നമ്മളാരും ചെയ്തല്ല. കുഞ്ഞാമ്പു സ്വതന്ത്ര സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ജനറൽ സീറ്റ് മത്സരിച്ച മണ്ഡലമാണ് കണ്ണൂരൊക്കെ. അവിടെ ഒരു അദ്ദേഹം ദളിതനാണ്. ഞാൻ പറഞ്ഞത് അവിടുന്നൊക്കെ ഇവിടോട്ട് കൊണ്ടുവന്ന് ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കല്ലേ, ആ പോളറൈസേഷനൊക്കെ ഈ ഇലക്ഷനെ റിഫ്ലക്റ്റ് ചെയ്യും.
അങ്ങനെ വരുമ്പോഴേ ഒരു മാറ്റം മാറ്റം വരും. എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു കണക്കൂട്ടുന്ന ഒരു നിരീക്ഷണത്തിൽ മുരളി മൂന്നാം സ്ഥാനത്തേക്ക് പോകാനാണ് ഞാൻ സാധ്യത കാണുന്നത്. സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ട്, സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ നല്ല സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്ക് മുമ്പ് നമ്മൾ ഈ ചർച്ച ചെയ്ത അഞ്ച് മണ്ഡലങ്ങളുടെ ഒരു രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഒന്ന് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാണ്, ആറ്റിങ്ങലിൽ മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ്. സാറ് പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെങ്കിൽ 90% സാധ്യതയാണ്. അനിൽ ആൻ്റണി ജയിച്ചാൽ സ്വാഭാവികമായും നൽകേണ്ടി വരും. ഇതിന് മുമ്പൊക്കെ തന്നെ പറഞ്ഞിരുന്നൊരു പേരാണ് സുരേഷ് ഗോപിയുടെ ഇതെന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ചിലപ്പോൾ ഒന്നും ജയിച്ചില്ല എന്ന് വരാം, അടിയൊഴുക്കുകൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ ഒന്ന് ജയിച്ചാൽ രണ്ട് ജയിക്കാം, ചിലപ്പോൾ അഞ്ചും ജയിച്ചു കൂടായികയില്ല. അങ്ങനെയെങ്കിൽ ഇതിലാരെ കേന്ദ്രമന്ത്രിയാക്കുമെന്നൊരു വിഷയമുണ്ടാകും. ഇല്ല സാറേ, അത് വലിയ പ്രശ്നമില്ല. യു പി എ ഭരിച്ചിട്ട് എട്ട് കേന്ദ്രമന്ത്രിമാരെ കേരളത്തിലുണ്ടായിരുന്നില്ലേ? കേരളത്തിന് നല്ല സൗഭാഗ്യമാണ് വരാൻ പോകുന്നു, വരാൻ പോകുന്നു. കാരണം കേരളം പിടിച്ചെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, ഉറപ്പാണ്. സ്ത്രീ പ്രാതിനിധ്യം ശോഭാ സുരേന്ദ്രൻ ജയിച്ചാൽ 100% ഒരു മന്ത്രി തന്നെയാണ്. അനിൽ ആൻ്റണിയെ തീർച്ചയായിട്ടും ഒരു സഹമന്ത്രി എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യും. സുരേഷ് ഗോപി പ്രധാനമന്ത്രിയുടെ പെറ്റാണ്. അദ്ദേഹം നാല് മന്ത്രിമാർ കേരളത്തിന് വരുന്നതിൽ തെറ്റെന്താ? 8 മന്ത്രിമാർ കേരളത്തിലുണ്ടായിരുന്നില്ലേ യു പി എയിൽ? അതുകൊണ്ട് അതൊന്നും അസംഭവമായ കാര്യമൊന്നുമല്ല, അതൊക്കെ സ്വാഭാവികമായ കാര്യം തന്നെ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ അഞ്ച് മണ്ഡലങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നതെന്നും കേരളത്തിൽ ഒരു ചരിത്രപരമായ രാഷ്ട്രീയ മാറ്റത്തിന് ഇടവരുത്തുന്നതെന്നും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. നമസ്കാരം. നമസ്കാരം.